ഹരിയാന തെരഞ്ഞെടുപ്പ് തിരിച്ചടി പരിശോധിക്കാൻ പ്രത്യേക സമിതി ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ. ഭാവി നടപടി സമിതിയുടെ ശുപാർശകൾ കേട്ടതിനു ശേഷമായിരിക്കും. തിരിച്ചടിക്ക് പിന്നാലെ നേതാക്കൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഒമർ അബ്ദുള്ള ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയാകും. ഹരിയാന തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നത്. രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ, ഭൂപീന്ദർ ഹൂഡ തുടങ്ങിയവർ പങ്കെടുത്തു. വിവരങ്ങൾ ശേഖരിച്ച് തിരിച്ചടിയെ സംബന്ധിച്ച് പഠിക്കാൻ സമിതി തയ്യാറാക്കുമെന്ന് കെ സി വേണുഗോപാൽ. സ്ഥാനാർത്ഥികളെ കണ്ട് യഥാസ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഭാവി നടപടികൾ തീരുമാനിക്കും. സമിതി സ്ഥാനാർത്ഥികളെ കേട്ട് സാഹചര്യം വിലയിരുത്തും, എന്നിട്ടാവും തുടർ നടപടികൾ. അതിനിടയിൽ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ രാഹുൽ ഗാന്ധി അതൃപ്തി വ്യക്തമാക്കി. നേതാക്കളിൽ പലർക്കും സ്വന്തം കാര്യമായിരുന്നു പ്രധാനമെന്നും പാർട്ടി രണ്ടാമതായിരുന്നുവെന്നും വിമർശനം. ഇന്ന് ചേർന്ന ജെ എൻ കെ നാഷണൽ കോൺഫറൻസ് യോഗത്തിലാണ് ഏകകണ്ഠമായി ഒമർ അബ്ദുള്ളയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത്. ഒമർ മുഖ്യമന്ത്രിയാകുമെന്ന് ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രഖ്യാപനം. മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും എൻ സിക്ക് പിന്തുണയർപ്പിച്ചെന്ന് ഒമർ അബ്ദുള്ള. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.